ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ലൈഫ് ജേണി വിത്ത് ഹസി. നിങ്ങൾക്കറിയാം, ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ സ്വപ്ന ജീവിതത്തിലേക്കുള്ളൊരു യാത്രയാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും അവരവർ സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്താനുള്ളൊരു ശ്രമമാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുകയും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യണം എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ സ്വപ്നം കാണുന്നൊരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ സാധ്യമാകണം എങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, നമ്മുടെ ഒരു മനുഷ്യനെന്ന് പറയുമ്പം അവൻ്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം, ശരീരം ഓക്കെ ആയിരിക്കണം, ജീവിതം സുന്ദരമായിരിക്കണം, എല്ലാം കൂടി ചേരുമ്പോഴേ ഉള്ളൂ ഒരാൾ സക്സസ്ഫുൾ ലൈഫ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ നമ്മുടെ ചിന്തകൾക്കുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിലായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് തിങ്കിങ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതിനെക്കുറിച്ച് അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഗോളുകളിലേക്ക് സ്വപ്നങ്ങളിലേക്ക് എന്നെ കൈപ്പിടിച്ച് നടത്തിയ ഒരു പ്രധാന പുസ്തകം ഇത് തന്നെയാണ് എന്നെനിക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. നമ്മുടെ ഗോളുകൾ എത്ര തന്നെ വലുതാണെങ്കിലും നിഷ്പ്രയാസം അത് നമ്മുടെ കൈവെള്ളയിൽ എത്തിക്കാൻ പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ ഓരോ അധ്യായത്തിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനായിട്ട് വളരെ കുഞ്ഞു കുഞ്ഞു ടെക്നിക്കുകൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വളരെ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലക്ഷ്യം സാധിപ്പിച്ചെടുക്കാനും ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് നയിക്കാനും സാധിക്കും, യാതൊരു സംശയവുമില്ല. ആ പുസ്തകം ഇതാണ്, ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അത് മലയാളത്തിലും അവൈലബിളാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പേരിൽ വെറും 250 രൂപയിൽ ഓൺലൈനായിട്ടും പുസ്തകശാലകളിലും ഒക്കെ ഈ പുസ്തകം നമുക്ക് ലഭ്യമാണ്. 250 രൂപ അതിന് വിലയുള്ളൂ എങ്കിലും 250 കോടിയുടെ മൂല്യം ഈ പുസ്തകത്തിനുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും എല്ലാം ഈ പുസ്തകം വളരെയധികം യൂസ്ഫുള്ളാണ്. വളരെ മൂല്യവത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 20 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് എല്ലാം കൂടെ ഒരു വീഡിയോയിലും രണ്ട് വീഡിയോയിലൊന്നും തീർക്കാൻ നമുക്ക് പറ്റില്ല. അത് ഓരോ അധ്യായമായിട്ട് ഓരോ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് അതിൻ്റെ ഒരു ആമുഖം മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അത്ഭുതങ്ങൾക്ക് കാരണമാകും എന്നൊരു ക്വസ്റ്റ്യനോടെയാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖം ആരംഭിക്കുന്നത്. അതായത്, ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, മിറാക്കിൾസ്. അത് എവിടെ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമ്മൾ മുൻകൂട്ടി കാണേണ്ടതില്ല. മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഭയങ്കരമായിരിക്കും അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യം കിട്ടുന്നതും പ്രതീക്ഷിക്കാതെ നമ്മുടെ അടുത്തേക്ക് പലതും വന്ന് എത്തുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾക്ക് വേണ്ടി നിങ്ങളിനി കണ്ണും കാതും തുറന്ന് വെച്ചിരിക്കണം. അതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ ഉപബോധ മനസ്സിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സെന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, പ്രധാനമായിട്ട് അതിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. വളരെ കുറഞ്ഞ ഭാഗം മാത്രമുള്ള ഒരു ബോധമനസ്സും അതിൻ്റെ ഒരു 90% ഉൾക്കൊണ്ട ഉപബോധ മനസ്സും, അങ്ങനെയാണ് മനസ്സിനെ വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ അറിഞ്ഞുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ബോധമനസ്സും ഉപബോധ മനസ്സും ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാം, നമുക്ക് ചിട്ടപ്പെടുത്താം എന്നുള്ളത് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. എന്തുകൊണ്ടാണ് ഒരാൾ സന്തുഷ്ടനും മറ്റൊരാൾ ദുഃഖിതനും ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾ സമ്പന്നനും മറ്റൊരാൾ ദരിദ്രനും ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾ ആത്മവിശ്വാസം നിറഞ്ഞവനും മറ്റൊരാൾ അവിശ്വാസിയും സംശയാലുവും ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആർഭാടപൂർവമായ സുന്ദരമായ വീടുണ്ടാകുമ്പോൾ മറ്റൊരാൾ ചേരികളിൽ താമസിച്ച് കഷ്ടപ്പാടുകൾ കിടന്ന് നരകിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മാറാരോഗങ്ങൾ ഉണ്ടാകുകയും മറ്റൊരാൾക്ക് ആരോഗ്യപൂർണമായ ജീവിതം ഉണ്ടാകുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് വിശ്വാസികളായ നിരവധി നല്ല മനുഷ്യർ രോഗങ്ങളും പീഡകളും അനുഭവിക്കുന്നത്? അതേസമയം ദുർമാർഗികളും നിരീശ്വരവാദികളുമായ മനുഷ്യർക്ക് എന്തുകൊണ്ട് സുഖകരമായ ജീവിതം ലഭിക്കുന്നു?
ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഈ പുസ്തകം നമ്മുടെ മുന്നിൽ എത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് തവണ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. ഒരു കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് പഠിച്ചവൻ അല്ലേ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അവരൊക്കെ ഒന്നും ചിന്തിക്കാതെ നല്ല രീതിയിൽ നടക്കാത്തവരായിട്ട് പോലും അവരൊക്കെ നല്ല സുഖമായ ജീവിതമുണ്ടല്ലോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഒന്ന് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഉത്തരം നമുക്കുണ്ടോ? ഒരിക്കലില്ല. ദൈവം അവർക്കങ്ങനെ കൊടുക്കുന്നു, നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു. എൻ്റെ വിധിയാണ്, അവർക്ക് നന്നായി ജീവിക്കാനുള്ള വിധിയുണ്ട് എന്നൊക്കെ ആയിരിക്കും നമ്മൾ സമാധാനിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല. ഇതിനൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടോ അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ അതിന് കാരണവും നമ്മൾ തന്നെയാണ്. ദൈവത്തിന് ഒരാളോടും ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ഉപബോധ മനസ്സിലുണ്ട്. നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാനുള്ള പ്രാപ്തിയും നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കുറേ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്നത് കാണാൻ പറ്റും. വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ പല വിധത്തിലുള്ള വിശ്വാസങ്ങളുള്ളവരാണ് അല്ലേ. ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നമ്മളൊക്കെ ചെയ്തു പോരുന്നുണ്ട്. എന്നാൽ ഈ പുസ്തകം തുടരെ പറയുന്നത് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അതിന് ഉത്തരം കിട്ടുന്നത് നമ്മുടെ സങ്കല്പത്തിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച്, അതായത് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾക്കായിരിക്കുമല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ സങ്കല്പം ഒരു വിശ്വാസമായി നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ അതിനനുസരിച്ച് ഉപബോധ മനസ്സ് പ്രതികരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നത് എന്നാണ്. അതിപ്പോൾ എല്ലാ മതക്കാർക്കും അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചുള്ള പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് അല്ലേ. എല്ലാ മതക്കാർക്കും അവരുടേതായ പൂജകൾ, കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്ക് അതിന് അവരുദ്ദേശിക്കുന്ന ഫലം കിട്ടിയെന്ന് പറയാൻ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഏത് വിശ്വാസിയായാലും ഏത് തരത്തിലുള്ള പ്രാർത്ഥനയായാലും ആ പ്രാർത്ഥനകൾക്കൊക്കെ ഫലം കിട്ടണമെങ്കിൽ നമ്മുടെ വിശ്വാസം അത്ര കണ്ട് നമ്മുടെ മനസ്സിൽ ഉറച്ചതും അതിയായ ആഗ്രഹവും ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് അതിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു മാനദണ്ഡവും ഇതിൻ്റെ പിന്നിലില്ല. അടുത്ത വീഡിയോ മുതൽ ഈ ഓരോ അധ്യായത്തിലൂടെയുമുള്ള യാത്രകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, പിന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. നാളെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.